ഹലോ ഹലോ ഹലോ, പ്രിയമുള്ള കലാ സ്നേഹികളെ, പ്രേക്ഷകർക്ക് നിരന്തരം തലവേദന മാത്രം സൃഷ്ടിച്ചിട്ടുള്ള ചേർത്തല തലവേദന തിയേറ്റേഴ്സിന്റെ 556-ാമത് പ്രൊഫഷണൽ നാടകം നിങ്ങൾക്കുമില്ലേ അമ്മയും പെങ്ങാമാരും പെങ്ങാമാരും. ഈ കാലമടത്തെ കാത്തോണേ, കാലേ വരി നിലത്തടിക്കണേ, വഴി കാണുന്ന എല്ലാ വയ്യാവലികളും എന്റെ തലയെ വന്ന് കേറണേ, കാണുന്ന ആൾക്കാരെല്ലാം എന്നെ കണ്ട് കറക്കിച്ചു തുപ്പണേ, ഒരു വെള്ളിടി വെട്ടി ഞാനങ്ങ് നിക്കണ നിപ്പി തീരണേ. ഞാനൊരു തമാശ പറഞ്ഞപ്പോ സീരിയസ് ആയോ? എന്റെ ദൈവമേ, ഈ തറവാട്ടില് ബാലാമണി എന്തെല്ലാം ജോലികളാ ചെയ്യണ്ടേ? ഒരു ഊട്ട മറന്നു. അത്താഴ പ്രശ്നക്കാരുണ്ടോ? അത്താഴ പ്രശ്നക്കാരുണ്ടോ? ഉണ്ടെങ്കി പിന്നെ എന്തിനാ നിക്കണേ? പൊയ്ക്കൂടെ, നാശങ്ങള് വെറുതെ വിളിയൊക്കെ നിക്കോ? ആ, പണ്ടൊക്കെ എന്ത് നല്ല തറവാടായിരുന്നു. നാലുകെട്ടും എട്ടുകെട്ടും അങ്കം വെട്ടും. ഇപ്പൊ തറവാട് ക്ഷയിച്ച് ക്ഷയിച്ച് കവക്കെട്ട് നീർക്കെട്ട് മാത്രമായി ബാക്കി. ഇത് ബാലാമണി, അമ്പലപ്പാട്ട് തറവാട്ടിലെ വേലക്കാരി. ഓർമ്മയില്ലേ നിങ്ങൾക്ക് ഈ ബാലാമണി? എന്തിനാ മുതലാളി ഇങ്ങനെ തൊണ്ടക്കേറി വിളിക്കുന്നത്? നിങ്ങൾക്കല്പം പൊട്ടിപ്പോയല്ലോ. ആ ബാലാമണി, എനിക്ക് വല്ലാത്ത ദാഹം, കുടിക്കാൻ കുറച്ച് കഞ്ഞിവെള്ളം എടുക്ക. കഞ്ഞിവെള്ളം? 10 ദിവസം ഇവിടെ കഞ്ഞി വെച്ചിട്ട്. അപ്പുറത്തെ വീട്ടിൽ പോയി മുണ്ടി മുക്കാനാന്ന് പറഞ്ഞ് കഞ്ഞിവെള്ളം മേടിച്ചോണ്ട് വാ. ആ പേരും പറഞ്ഞ കഴിഞ്ഞ 7 പ്രാവശ്യം പോയി ഞാൻ കഞ്ഞിവെള്ളം വാങ്ങി കുടിച്ചത്. ഈശ്വര, അപ്പാ പ്രതീക്ഷയും പോയി. ഇന്ന് രാഘവന്റെ മോടെ കല്യാണമല്ലേ? അതിന് വിളിച്ചില്ലല്ലോ. ആര് പറഞ്ഞു? ഇന്നലെ കല്യാണക്കുറിയുമായി വരുന്നത് ഞാൻ കണ്ടതല്ലേ. നിങ്ങൾ ആ പരിസരത്തെങ്ങും കണ്ടുപോരുതെന്ന് പറയാനാ വന്നത്? വിളിച്ചില്ലേലും പോകണം, അതാ നമ്മുടെ ഒരു മര്യാദ. എങ്കിൽ ഞാൻ പോയി ഒരില ചോറിണ്ടിട്ട് വരാം. വിളിക്കാത്ത കല്യാണത്തിന് പോകുന്നല്ലേ, നെൽക്കടി അവിടെ. എന്താ ഈ കലന്നറെ ചോറുമായേ ഈ പടി കയറാവൂ? ഈ സന്ധ്യാസമയത്ത് നിന്ന് ദാരിദ്ര്യം പറയാതെ മുതലാളി, ദേ ഉണ്ണിമ നാമജപത്തിനായി വരുന്ന സമയമായി, പറഞ്ഞു തീർന്നില്ല. ദേ ഉണ്ണിമ വരുന്നു. നീ ആരെ തൂക്കിയിട്ടിരിക്കുന്ന പോസ്റ്റ് ഓഫീസ് ഇങ്ങെടുക്ക്, എനിക്ക് കൊട വരെ ഒന്ന് പോകണം. അല്ല, ആ കൊട ഇങ്ങെടുക്ക്, എനിക്ക് പോസ്റ്റ് ഓഫീസ് വരെ ഒന്ന് പോകണം. പോസ്റ്റ് ഓഫീസ് എന്ന് വരുന്ന വഴി ആ ജാതകം കണിയാനെ ഒന്ന് കാണണം. അതെന്തിനാ മുതലാളി? ഇവൾക്ക് എന്തോ ബാധ കൂടിയിട്ടുണ്ട്. ഇവൾ രാത്രിയിൽ എഴുന്നേറ്റ് നടക്കുന്നുണ്ട്. അതിന് ഇവൾക്കൊരു ചരടി ജപിച്ചു കൊടുക്കണം. എങ്കിൽ മുതലാളി, അങ്ങേ വീട്ടിലെ സുധാകരനെ കൂടി ഒരു ചരടി ജപിച്ചു കൊണ്ടുവരണം. അതെന്തിനാ? ഉണ്ണിമ രാത്രിയിൽ എഴുന്നേറ്റ് അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ സുധാകരൻ എഴുന്നേറ്റ് ഇങ്ങോട്ട് വരും. ഈശ്വര, ബാലാമണിയേ, ഇന്റെ കാലി പറഞ്ഞുള്ള കുഴമ്പ് കണ്ടോ നീ? എന്ത് പറ്റി ഉണ്ണിയമ്മയുടെ കാലിന്? എന്തോ ഒന്ന് കൊണ്ടതാ. അപ്പൊ മറ്റേ കാലിലോ? കൊണ്ടത് എന്തെന്നറിയാൻ ഒന്നും കൂടി ചവിട്ടി നോക്കിയതാ. ബാലാമണി, നാളെ അമേരിക്കക്കാവിൽ നിന്നും എന്റെ മകൻ മനു വരുന്ന ദിവസമാ. രാവിലത്തേക്കുള്ള കടല നനച്ചോ നീ? കടലൊക്കെ നനയ്ക്കുമോ? കടലല്ല. ഹലോ ഹലോ ഹലോ, പ്രിയമുള്ള കലാ സ്നേഹികളെ, പ്രേക്ഷകർക്ക് നിരന്തരം തലവേദന മാത്രം സൃഷ്ടിച്ചിട്ടുള്ള ചേർത്തല തലവേദന തിയേറ്റേഴ്സിന്റെ 556-ാമത് പ്രൊഫഷണൽ നാടകം നിങ്ങൾക്കുമില്ലേ അമ്മയും പെങ്ങാമാരും പെങ്ങാമാരും. കത്തൊന്നുമില്ലല്ലോ ലാമ്പ്. എന്റെ കാവിലമ്മേ, ഈ കാലമടത്തെ കാത്തോണേ, കാലേ വരി നിലത്തടിക്കണേ, വഴി കാണുന്ന എല്ലാ വയ്യാവലികളും എന്റെ തലയെ വന്ന് കേറണേ, കാണുന്ന ആൾക്കാരെല്ലാം എന്നെ കണ്ട് കറക്കിച്ചു തുപ്പണേ, ഒരു വെള്ളിടി വെട്ടി ഞാനങ്ങ് നിക്കണ നിപ്പി തീരണേ. ഞാനൊരു തമാശ പറഞ്ഞപ്പോ സീരിയസ് ആയോ? എന്റെ ദൈവമേ, ഈ തറവാട്ടില് ബാലാമണി എന്തെല്ലാം ജോലികളാ ചെയ്യണ്ടേ? ഒരു ഊട്ട മറന്നു. അത്താഴ പ്രശ്നക്കാരുണ്ടോ? അത്താഴ പ്രശ്നക്കാരുണ്ടോ? ഉണ്ടെങ്കി പിന്നെ എന്തിനാ നിക്കണേ? പൊയ്ക്കൂടെ, നാശങ്ങള് വെറുതെ വിളിയൊക്കെ നിക്കോ? ആ,
പണ്ടൊക്കെ എന്ത് നല്ല തറവാടായിരുന്നു. നാലുകെട്ടും എട്ടുകെട്ടും അംഗം വെട്ടും. ഇപ്പൊ തറവാട് ക്ഷയിച്ച് ക്ഷയിച്ച് കവക്കെട്ടും നീർക്കെട്ടും മാത്രമായി ബാക്കി. ഇത് ബാലാമണി, അമ്പലപ്പാട്ട് തറവാട്ടിലെ വേലക്കാരി. ഓർമ്മയില്ലേ നിങ്ങൾക്ക് ഈ ബാലാമണിയെ? എന്തിനാ മുതലാളി ഇങ്ങനെ തൊണ്ടക്കേറി വിളിക്കുന്നത്? നിങ്ങൾക്ക് അല്പം എന്റെ കർണപടം പൊട്ടിപ്പോയല്ലോ. ബാലാമണി, എനിക്ക് വല്ലാത്ത ദാഹം, കുടിക്കാൻ കുറച്ച് കഞ്ഞിവെള്ളം എടുക്ക. കഞ്ഞിവെള്ളം? 10 ദിവസം ഇവിടെ കഞ്ഞി വെച്ചിട്ട്. അപ്പുറത്തെ വീട്ടിൽ പോയി മുണ്ടി മുക്കാനാന്ന് പറഞ്ഞിട്ട് കഞ്ഞിവെള്ളം മേടിച്ചോണ്ട് വാ. ആ പേരും പറഞ്ഞ കഴിഞ്ഞ 7 പ്രാവശ്യം പോയി ഞാൻ കഞ്ഞിവെള്ളം വാങ്ങി കുടിച്ചത്. ഈശ്വര, അപ്പ പ്രതീക്ഷയും പോയി. ഇന്ന് രാഘവന്റെ മോടെ കല്യാണമല്ലേ? അതിന് വിളിച്ചില്ലല്ലോ. ആര് പറഞ്ഞു? ഇന്നലെ കല്യാണക്കുറിയുമായി വരുന്നത് ഞാൻ കണ്ടതല്ലേ. നിങ്ങൾ ആ പരിസരത്തെങ്ങും കണ്ടുപോരുതെന്ന് പറയാനാ വന്നത്. വിളിച്ചില്ലേലും പോകണം, അതാ നമ്മുടെ ഒരു മര്യാദ. എങ്കിൽ ഞാൻ പോയി ഒരില ചോറിണ്ടിട്ട് വരാം. വിളിക്കാത്ത കല്യാണത്തിന് പോകുന്നല്ലേ, നെൽക്കടി അവിടെ. എന്താ ഈ കലന്നറെ ചോറുമായേ ഈ പടി കയറാവൂ. ഈ സന്ധ്യാസമയത്ത് നിന്ന് ദാരിദ്ര്യം പറയാതെ മുതലാളി. ദേ ഉണ്ണിമ നാമജപത്തിനായി വരുന്ന സമയമായി, പറഞ്ഞു തീർന്നില്ല. ദേ ഉണ്ണിമ വരുന്നു. നീ ആരെ തൂക്കിയിട്ടിരിക്കുന്ന പോസ്റ്റ് ഓഫീസ് ഇങ്ങെടുക്ക്, എനിക്ക് കൊട വരെ ഒന്ന് പോകണം. അല്ല, ആ കൊട ഇങ്ങെടുക്ക്, എനിക്ക് പോസ്റ്റ് ഓഫീസ് വരെ ഒന്ന് പോകണം. പോസ്റ്റ് ഓഫീസ് എന്ന് വരുന്ന വഴി ആ ജാതകം കണിയാനെ ഒന്ന് കാണണം. അതെന്തിനാ മുതലാളി? ഇവൾക്ക് എന്തോ ബാധ കൂടിയിട്ടുണ്ട്. ഇവൾ രാത്രി എഴുന്നേറ്റ് നടക്കുന്നുണ്ട്, അതിനിവൾക്കൊരു ചരടി ജപിച്ചു കൊടുക്കണം. എങ്കിൽ മുതലാളി, അങ്ങേ വീട്ടിലെ സുധാകരനും കൂടി ഒരു ചരടി ജപിച്ചു കൊണ്ട് വരണം. അതെന്തിനാ? ഉണ്ണിമ രാത്രി എഴുന്നേറ്റ് അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ സുധാകരൻ എഴുന്നേറ്റ് ഇങ്ങോട്ട് വരും. ഈശ്വര, ബാലാമണിയെ, കാലിപ്പറട്ടുള്ള കുഴമ്പ് കണ്ടോ നീ? എന്ത് പറ്റി ഉണ്ണിയമ്മയുടെ കാലിന്? എന്തോ ഒന്ന് കൊണ്ടതാ. അപ്പൊ മറ്റേ കാലിലോ? കൊണ്ടത് എന്തെന്നറിയാൻ ഒന്നും കൂടി ചവിട്ടി നോക്കിയതാ. ബാലാമണി, നാളെ അമേരിക്കക്കാവിൽ നിന്നും എന്റെ മകൻ മനു വരുന്ന ദിവസമാ. രാവിലത്തേക്കുള്ള കടല നനച്ചോ നീ? കടലൊക്കെ നനയ്ക്കുമോ? കടലല്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന മമ്മൂക്ക അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഉടനെ വേദിയിൽ എത്തുന്നതാണ്. ഓക്കെ, മലയാള സിനിമയിലെ ജനപ്രിയ നായകൻ മമ്മൂക്ക അവിടെ റെഡി ആകുമെന്ന്. യെസ്, മമ്മൂട്ടി വരും. മലയാളത്തിന്റെ ഇപ്പോഴും കോളേജ് കുമാരികളുടെ ഗ്ലാമർ താരശ്രീ മമ്മൂക്ക തന്നെയാണ്. നല്ലൊരു കൈഡി മമ്മൂക്കയ്ക്ക് കൊടുക്കാം. താങ്ക് യു. മലയാളത്തിൻ്റെ ജനപ്രിയ നായകൻ ശ്രീ ദിലീപിൻ്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. സൗണ്ട് ചെയ്യുന്നേട്ടാ, ദിലീപേട്ടൻ്റെ ശബ്ദം ഒന്ന് പറയാൻ ശ്രമിക്കുകയാണ്. നന്നാവുകയാണെങ്കിൽ ഓക്കെ ഞാൻ പറയട്ടെ. പറഞ്ഞോട്ടെ, അർപ്പിക്കല്ലേ, തെറ്റിപ്പോ. പരിഹസിക്കരുത്, എനിക്ക് കുട്ടിയെ ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി, ഒരുപാട് ഒരുപാട്. ലാലേട്ടനല്ല, ദിലീപ. ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമെന്ന് പറയൂ. എനിക്കിഷ്ടല്ല. അങ്ങനെ പറയരുത്, ജീവിക്കാൻ വേറെ വഴിയില്ലേട്ടാ. ആശാരിപ്പണിക്ക് വന്നേ. കുട്ടിയുടെ ഈ കണ്ണും ഈ മൂക്കും ഈ ചുണ്ടും ഒക്കെ സ്വന്താക്കി ഞാൻ. പോട്ടെ പപ്പയെടുത്തി. താങ്ക് യു. തമിഴ് സിനിമയിലെ പഴയ ഒരു കോമഡി താരമാണ് ശ്രീ സെന്തിൽ. എല്ലാവർക്കും അറിയാവുന്ന അറിയാമോ? ഒരുപക്ഷെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകും. തമിഴ് സിനിമയിലെ പഴയ കോമഡി താരം ശ്രീ സെന്തിൽ. അയ്യോ, താങ്ക് യു. മാപ്പിള പാട്ടുകൾ പാടി അദ്ദേഹം കഴിവ് തെളിയിച്ചു. വരുന്നുണ്ടത്, അദ്ദേഹം കഴിവ് തെളിയിച്ചു. പക്ഷേ അദ്ദേഹം അഭിനയിച്ച ഒരു ആൽബം ഉണ്ടല്ലോ, അത് ലോക മലയാളികൾ കണ്ട് കൈയടി ഏറ്റുവാങ്ങിയ ഒരു ആൽബമാണ്. അദ്ദേഹം ജീവനോടെ ഇവിടെ ഇരിപ്പുണ്ട്, ഈ വേദിയിൽ ഇരിപ്പുണ്ട്. അദ്ദേഹത്തെ ജീവനോടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കലാകാരൻ ശ്രീ അബി അനുകരിക്കുകയാണ്. അത് ആരാണ്, എന്താണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ രൂപവും സാദൃശ്യവും ജീവനും ഉണ്ട് എങ്കിൽ കൈയടിക്കണം, പ്രോത്സാഹിപ്പിക്കണം. അത് ആരാണ് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. സ്നേഹം അറിയും പൊന്നേ, അറിയും പൊന്നേ, അറിയും.
ശ്രീ താജുദ്ദീൻ വടകരയെ അതിമനോഹരമായിട്ട് അഭി അനുകരിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. നന്നായെങ്കിൽ കൈയടിക്കണം. താങ്ക്സ്. അദ്ദേഹം ഇവിടെ ഉണ്ട് ഇല്ലേ? പോയോ? പാവം, സാറല്ല. ഓക്കെ, ഇനി നമ്മുടെ മമ്മൂട്ടിയും മോഹൻലാലും വേദിയിലെത്തും. അതിനു മുമ്പ് ഒന്ന് രണ്ട് പാട്ടുകൾ കൂടി. ഓക്കെ ദെൻ, താങ്ക്സ്. ഈശ്വര, ഇന്നലത്തെ അതേ സമയത്ത് തന്നെ ഇന്നും നേരം എടുത്തു. ഇതെന്തൊരു പരീക്ഷണം! ഇവിടെ എന്തോരം പണികളാണ് എന്റെ ദൈവമേ. മുറ്റമടിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല, പള്ളി തേച്ചിട്ടില്ല, ഒരു തുള്ളി വെള്ളം തരാൻ പോലും ഇവിടെ എങ്ങും ആരുമില്ല. ഭാർഗവ, പ്രഭാകരോ, സോമശേഖരനോടാ ദാ വന്നു. മക്കളെ കണ്ടും മാമ്പു കണ്ടും കൊതിക്കരുത് എന്നാ ചൊല്ലേ. എടാ, നിങ്ങളുടെയൊക്കെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ഊപ്പാട് വന്നാന്. അതേടാ, നിങ്ങൾ തന്നെ അത് പറയണം. എത്ര എത്ര വേലക്കാരികളെ നിർത്തിയിരുന്ന വീടായിരുന്നു. അങ്ങനെ എത്ര പേര് കയറി ഇറങ്ങി പോയ വീടായത്. എന്ത് കാര്യം, പേലി തന്നെ വിളവ് തിന്നില്ലേ. അച്ഛന്റെ ഒരു മുടിഞ്ഞ പഴഞ്ചൊല്ലി. ഈ പഴഞ്ചൊല്ലിക്കാരനാ ഇവിടെ വന്ന കംപ്ലീറ്റ് വേലക്കാരികൾ പോയത് അറിയാവ. ഏ വേണ്ട വേണ്ട, പഴഞ്ചൊല്ലിൽ പതിരില്ല മോനെ. ആ പിന്നെ ഞാൻ നിങ്ങളെയൊക്കെ വിളിപ്പിച്ചത് ഒരു പ്രധാന കാര്യം പറയാനാ. ഇന്നിവിടെ പുതിയൊരു വേലക്കാരി വരുന്നു. കണ്ട കണ്ട, തെങ്ങണി പിടിച്ച പിള്ളേര് ചക്കക്കൂട്ട കണ്ട പോലുള്ള ആക്രാന്തം കണ്ട. ഏ, ഞാനൊരു കാര്യം പറഞ്ഞേക്ക, ഇനി കുരുത്തക്കേട് കാണിച്ച പുറത്താക്കുന്നത് വേലക്കാരി ആയിരിക്കില്ല, നിങ്ങളെ ആയിരിക്കുള്ളു. എലി പുന്നല്ലി കണ്ട പോലെ നോക്കി നിൽക്കാതെ പണിക്ക് പോടാ. അവരെ പറഞ്ഞിട്ട് എന്ത് കാര്യം, എന്റെ അല്ലേ മക്കള്. മത്ത കുത്തിയാ കുമ്പളം മുളക്കോ. നമസ്കാരം മുരളി, ഞാനാണ് ഇവിടുത്തെ പുതിയ ബാലകാരി. വേലക്കാരി? ആഹാ, ലൈലാമ്മേ, നിന്നെ പോലുള്ള ഒരു വേലക്കാരിയെ കിട്ടാൻ വേണ്ടി ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടെന്ന് അറിയാവാ. പിന്നെ നിനക്ക് ഈ പരിസരമൊക്കെ ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വൃക്ഷലതാദികളാ. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ മലമൂലാദികളാ. ഒരു കാര്യം പറഞ്ഞേക്കാം, എനിക്ക് മൂന്നാ. മക്കളെ, എന്റെ മക്കളായതുകൊണ്ട് പറയുകയല്ല, ഇത്രയും വൃത്തികെട്ടവും മലി പഞ്ചായത്തിലില്ല. പിന്നെ സൂക്ഷിച്ചും കണ്ടു നിന്ന, നിനക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ നിനക്ക് കൊള്ളും. കാത്തിരിക്കുന്ന സ്കിറ്റിലേക്ക് എടുക്കാൻ പോവാണ്. നമ്മുടെ ടീം റെഡി ആയിരിക്കുകയാണ് നിങ്ങളെയൊക്കെ കുടുകുടി ചിരിപ്പിക്കാൻ വേണ്ടി. ഒരു സ്കിറ്റാണ്, അപ്പോൾ അതിനുശേഷം വീണ്ടും ഗാനമേള തുടരുന്നതാണ്. എല്ലാവരും ചിരിക്കാൻ തയ്യാറായിക്കോളൂ, കുറച്ചും കൂടെ ആയുസ് കൂടട്ടെ. അങ്ങനെ 6 വർഷത്തെ നീണ്ട പ്രവാസ ജീവിതത്തിനൊടുവിൽ നാട്ടിൽ തിരിച്ചെത്തി. കാര്യം, നമ്മൾ കേരളത്തെ എന്തോരം കുറ്റം പറഞ്ഞാലും ഇവിടുത്തെ ഈ കാറ്റും ഈ പച്ചപ്പും ഈ മണവും ആ ബാങ്കിന്റെ മുമ്പിലെ തിക്കും തിരക്കും ATMന്റെ മുമ്പിലെ ക്യൂവും എല്ലാം കൂടി കാണുമ്പോൾ ഇതൊന്നും ഗൾഫിൽ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സുഖം, ഒരു മനസ്സുഖമാണ്. ആ ഇത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. വേറൊന്നുമല്ല, ഞാൻ ഈ നാട്ടിൽ ഇന്ന് രാഖി രാമാനം ഗൾഫിലോട്ട് നാട് വിടാൻ കാരണം വേറൊന്നുമല്ല, എൻ്റെ പഴയൊരു കൂട്ടുകാരനുണ്ടായിരുന്നു,
പേര് ഷാജി. നിങ്ങളറിയും പാഷാണം ഷാജി. അവനിപ്പോ നാട്ടുകാർ തല്ലിക്കൊന്നോ എന്തോ. ഏതായാലും ഇവിടെ വരുമ്പോഴാണ് ആ പഴയ പാട്ടൊക്കെ ഓർമ്മ വരുന്നത് അല്ലേ. ആയിരം പാ പിച്ചു പോരാ, ആയിരം പാ പിച്ചു പോരല്ല, ആയിരം പാടാൻ പറ്റില്ല, രണ്ടഞ്ഞൂറാക്കി പാടാ. ദൈവമേ, ഇത് നല്ല പരിചയമുള്ള ശബ്ദമുള്ള ഇതിൽ അവനല്ലേ പാഷാണം ഷാജി. എന്നാ പൊന്നുമോനെ വേണ്ടാട്ടാ, വേണ്ടാട്ടാ. ഞാൻ പറഞ്ഞ നീ എന്ത് എന്നെ കാണുമ്പോ ഓടാത്, എന്തുട്ട് എന്ത് ഓടാൻ, നിന്നെ കാണുമ്പോ പിന്നെ ഓടാണ്ട്. നിന്റെ പഴയ സ്വഭാവം ഇങ്ങനെ മാറിയിട്ടില്ലല്ലേ. നിന്റെ കവറൊക്കെ പിടിച്ചിട്ട് എവിടെ നിന്ന് വന്നു? ഞാൻ കണ്ണമാലിപ്പള്ളി പെരുന്നാളിന് പോയതാ. കണ്ണമാലിപ്പള്ളി പെരുന്നാളിന് പോയിട്ട് എന്താണ് ഈ കവറൊക്കെ പിടിച്ചോണ്ട് വന്നത്? പെരുന്നാൾ മുടങ്ങിപ്പോയി. എങ്ങനെ? ഞാൻ അവിടെ ചെന്നപ്പോ പ്രദർശനം വരുവായിരുന്നു, വഴി തെറ്റിച്ചു വിട്ടു. ഇപ്പൊ 3 ദിവസമായിട്ട് പ്രദർശനം പള്ളി കയറില്ല എന്ന് പറഞ്ഞ അച്ഛനും കൂട്ടർ ഓടി ഇറക്കിയേ. എന്റെ പൊന്നു ഷാജി, ഇതൊക്കെ എന്ത് കാര്യത്തിന് കാണിച്ചു കൂട്ടണടാ? ഒരു സുഖം, ഒരു മനസുഖം, നമ്മൾ ഇവിടെ തകർക്കാൻ പോകുന്നു. എന്റെ പൊന്നെ, നീ ഒറ്റയ്ക്ക് അങ്ങനെ തകർത്തേച്ചാ മതി, നീ ഒറ്റ ഒരു ഇടപാടും ഇല്ല. നീ ഒറ്റ ഒരുത്തൻ കാരണമാണ് ഞാനും രാജപ്പനും കൂടി രാജ്ഞി രാമനൻ നാട് വിട്ടുവിടുന്ന് പുറത്തോട്ട് പോയത്. രാജപ്പൻ അവിടെ പോയെന്ന് പറഞ്ഞ? പുറത്തോട്ട് പോയി. അവൻ അകത്താണ്. അകത്താ? നിങ്ങൾ രണ്ടുപേരും ഗൾഫിൽ പോയില്ലേ? അവന്റെ ബാഗിൽ ഞാൻ കഞ്ചാവ് കയറ്റി വെച്ചേച്ചി പിടിച്ചിപ്പോ അകത്ത് കിടക്കണവൻ. എന്റെ പൊന്നു ഷാജി, ഇതൊക്കെ എന്ത് കാണിച്ചു കൂട്ടണടാ നീ? ഇതൊക്കെ ഒരു സ്പോർട്സ് മാൻ ഫിറ്റിലെടുക്ക്. പിന്നെ ഇതൊക്കെയല്ലേ സ്പോർട്സ് മാൻ ഫിറ്റിൽ എടുക്കേണ്ടത്? പോടാ അവിടെ നിന്ന്. എനിക്കറിയാമോ എന്ത്? ഒരാളെ കളിയാക്കി നമുക്ക് 5 വയസ്സ് കുറയും. 5 വയസ്സ് കുറയും? സ്വന്തം അച്ഛനെ കളിയാക്കിന്റെ 10 വയസ്സ് കുറയും. രണ്ടു നിന്റെ 10 വയസ്സ് കുറഞ്ഞാ? ഞാനല്ലേ ചെറുപ്പക്കാരനെ പോലെ ഇരിക്കുന്നത്, ഡെയിലി കളിയാക്കും. എങ്ങനെ? കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം ഉണ്ടായി. എങ്ങനെ? ഞാൻ വീട്ടിൽ അച്ഛൻ ഇരിക്കുന്ന കസേരയുടെ കോലൂരി വെച്ചു, ചാരു കസേര. ചാരു കസേരയുടെ കോലൂരി വെച്ചാ? രാവിലെ കണ്ട് വീണ് കിടക്കണം. ഞാൻ വൈകുന്നേരം ചെല്ലുമ്പോ ഇസഡ് പോലെ ഇങ്ങനെ കസേര ഇരിപ്പുണ്ട്. എന്നിട്ട് പൊക്കിയെടുത്ത് നോക്കിയപ്പോ വലത്തെ കൈ ഒടിഞ്ഞ് 7 പോലെ ഇരിക്കും. 7 പോലെ? നേരെ ആശുപത്രി കൊണ്ടായി. ഡോക്ടറെ പറ്റിച്ചു. എങ്ങനെ പറ്റിച്ചു? ഡോക്ടർ വെച്ച് ഏത് കൈ ഒടിഞ്ഞു? ഞാൻ പറയാം ഇടത്തെ കൈയാന്ന് തോന്നി. എന്നിട്ട് ഇപ്പൊ ഇടത്തെ കൈ പ്ലാസ്റ്റർ ഇട്ടിരിക്കേ. അപ്പൊ വലത്തെ കയ്യാ? അതിപ്പോഴും 7 പോലെ തന്നെ ഇരിക്കേ. എന്ത് കാര്യത്തിന് കാണിച്ചു കൂട്ടാറാ ഷാജി ഇതൊക്കെ? നീ ഒന്നും മിണ്ടാണ്ടിരുന്നേ. ഇന്ന് ഇവിടെ കൂടി വന്നവരെയും പോണവരെയൊക്കെ നമ്മൾ കളിയാക്കി മെഴുകും. ആ, നീ ഒറ്റയ്ക്ക് എങ്ങനെ ഉണ്ടാക്കിച്ച മതി, എന്നെ കൂട്ടണ്ട. എന്താ എടാ, ഞാനിപ്പത് എന്റെ പെങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ കേട്ട് വന്നേക്കാണ്. ഇപ്പൊ ബസ് വരും, കൈ കാണിക്കും, നിർത്തും, ഞാൻ കയറി പോവും. ബസ് വരില്ല. ബസ് വരില്ലേ? അവരോട് ഞാൻ പറഞ്ഞു, ഇവിടെ പാലമുളഞ്ഞു കിടക്കുന്നു. എന്തിന്? എങ്ങനെ? എന്റെ പുറകെ ആരെങ്കിലും വണ്ടി ഒന്ന് പറയണേ. നിന്റെ പുറകെ ആര് വരാനായിട്ടാ? ഇവന്റെ പുറകെ വരാൻ ആളാ? ആ എടാ, രാജൻ പി ദേവന്റെ ഫിഗർ ഉള്ള ഒരുത്ത മണ്ണുണ്ടാ പുറകെ. ഭ്രാന്തൻ, അതിനിവിടെ ഒന്നും ഇല്ലല്ലോ. അതാണ് ശൂന്യം നിന്നൊരു പറ്റിക്കല്. എന്റെ പൊന്നടോ, ഇതൊക്കെ ഇത് എവിടുന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നു? നീ നമ്മൾ ഒരുങ്ങി അങ്ങടെ ഇറങ്ങണം. പിന്നെ ഒരുങ്ങി അങ്ങടെ ഇറങ്ങണം. എന്താ ആ ജോൺസൺ വന്നിട്ട്? ഏത് ജോൺസൺ? എടാ, നമ്മൾ പണ്ട് 4 പേരായിരുന്നല്ല കമ്പനി. ഞാന് ജോൺസൺ, നീ രാജപ്പൻ. സൈക്കിളുടെ കാരണം ആ ഒരു ഫുള്ള് കിട്ടിയ നമ്മൾ 4 പേരും ഒരു ഷെയർ അടിക്കൂലേ. ആ അവരിപ്പോ എന്റെ കൂടെ കുവൈറ്റിൽ വന്നു. എന്റെ റെസ്റ്റോറന്റിൽ അവനിപ്പോ ബിഗ് ഷെഫാണ്. എന്നെക്കാളും 2 സംഖ്യ കൂടുതൽ ശമ്പളം കിട്ടണം പറഞ്ഞ് ഇപ്പൊ എന്നെ കണ്ട മിണ്ടൂര് ഒടുക്കത്ത ജാടയാണ്. അവനും നമ്മുടെ ബുള്ളറ്റ് ബാബു ഇല്ലേ, ആ ബുള്ളറ്റ്. അടുത്തതായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന സ്കിറ്റിലേക്ക് എടുക്കാൻ പോവാണ്. നമ്മുടെ ടീം റെഡി ആയിരിക്കുകയാണ് നിങ്ങളെയൊക്കെ കുടുകുടി ചിരിപ്പിക്കാൻ വേണ്ടി. ഇപ്പോൾ ഒരു സ്കിറ്റാണ്, അപ്പോൾ അതിനുശേഷം വീണ്ടും ഗാനമേള തുടരുന്നതാണ്. എല്ലാവരും ചിരിക്കാൻ തയ്യാറായിക്കോളൂ, കുറച്ചും കൂടെ ആയുസ് കൂടട്ടെ. അങ്ങനെ 6 വർഷത്തെ നീണ്ട പ്രവാസ ജീവിതത്തിനൊടുവില് നാട്ടിൽ തിരിച്ചെത്തി. കാര്യം നമ്മൾ കേരളത്തെ എന്തോരം കുറ്റം പറഞ്ഞാലും ഇവിടുത്തെ ഈ കാറ്റും ഈ പച്ചപ്പും ഈ മണവും ആ ബാങ്കിന്റെ മുമ്പിലെ തിക്കും തിരക്കും എ ടി എമ്മിന്റെ മുമ്പിലെ ക്യൂവും എല്ലാം കൂടി കാണുമ്പോ ഇതൊന്നും ഗൾഫിൽ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോ ഒരു സുഖം, ഒരു മനസുഖമാണ്. ആ ഇത് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തത്, വേറൊന്നുമല്ല, ഞാൻ ഈ നാട്ടിൽ ഇന്ന് രാജ്ഞി രാമനെ ഗൾഫിലോട്ട് നാട് വിടാൻ കാരണം വേറൊന്നുമല്ല, എന്റെ പഴയ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, പേര് ഷാജി. നിങ്ങളറിയും പാഷാണം ഷാജി.
അവനെ ഇപ്പൊ നാട്ടുകാർ തല്ലിക്കൊന്നോ എന്തോ. ഏതായാലും ഇവിടെ വരുമ്പോഴാണ് ആ പഴയ പാട്ടൊക്കെ ഓർമ്മ വരുന്നത് അല്ലേ. ആയിരം പാ പിച്ചു പോരാ, ആയിരം പാ പിച്ചു പോരല്ല, ആയിരം പാടാൻ പറ്റില്ല, രണ്ട അഞ്ഞൂറാക്കി പാടാ. ദൈവമേ, ഇത് നല്ല പരിചയമുള്ള ശബ്ദമുള്ള ഇതിൽ അവനല്ലേ പാഷാണം ചാച്ചി. പൊന്നുമോനെ വേണ്ടാട്ടാ, വേണ്ടാട്ടാ. ഞാൻ പറഞ്ഞ നീ എന്ത് എന്നെ കാണുമ്പോ ഓടാത്, എന്തുട്ട് ഏ എന്തോ ഓടാൻ, നിന്നെ കാണുമ്പോ പിന്നെ ഓടാണ്ട്. നിന്റെ പഴയ സ്വഭാവം ഇങ്ങനെ മാറിയിട്ടില്ലല്ലേ, നിന്റെ കവറൊക്കെ പിടിച്ചിട്ട് എവിടെ നിന്ന് വന്നെ? ഞാൻ കണ്ണമാലിപ്പള്ളി പെരുന്നാളിന് പോയതാ. കണ്ണമാലിപ്പള്ളി പെരുന്നാളിന് പോയിട്ട് എന്നാണ് ഈ കവറൊക്കെ പിടിച്ചോണ്ട് വന്നത്? പെരുന്നാൾ മുടങ്ങി പോയി. എങ്ങനെ? ഞാൻ അവിടെ ചെന്നപ്പോ പ്രദർശനം വരുവായിരുന്നു, വഴി തെറ്റിച്ചു വിട്ടു. ഇപ്പൊ മൂന്ന് ദിവസമായിട്ട് പ്രദർശനം പള്ളി കയറില്ല എന്ന് അച്ഛനും കൂട്ടർ ഓടി ഇറക്കിയേ. എന്റെ പൊന്നു ഷാജി, ഇതൊക്കെ എന്ത് കാര്യത്തിന് കാണിച്ചു കൂട്ടണടാ? ഒരു സുഖം ഒരു മനസ്സുഖം, നമ്മൾ ഇവിടെ തകർക്കാൻ പോകുന്നു. എന്റെ പൊന്നെ, നീ ഒറ്റയ്ക്ക് അങ്ങോട്ട് തകർത്തേച്ചാൽ മതി, നീ ആയിട്ടുള്ള ഒരു ഇടപാടും ഇല്ല. നീ ഒറ്റ ഒരുത്തൻ കാരണമാണ് ഞാനും രാജപ്പനും കൂടി രാജ്ഞി രാമനെ നാട് വിട്ട് ഇവിടുന്ന് പുറത്തോട്ട് പോയത്. രാജപ്പൻ എവിടെ പോയെന്നാ പറഞ്ഞ? പുറത്തോട്ട് പോയി. അവൻ അകത്താണ്. അകത്താ? നിങ്ങൾ രണ്ടുപേരും കൂടെ ഗൾഫിൽ പോയില്ലേ? അവന്റെ ബാഗിൽ ഞാൻ കഞ്ചാവ് കയറ്റി വെച്ചേച്ചി ഒരാളെ കളിയാക്കി നമുക്ക് അഞ്ചു വയസ്സ് കുറയും. അഞ്ചു വയസ്സ് കുറയും? സ്വന്തം അച്ഛനെ കളിയാക്കി പത്ത് വയസ്സ് കുറയും. രണ്ടിന്റെ പത്ത് വയസ്സ് കുറഞ്ഞ? ഞാനത് ചെറുപ്പക്കാരനെ പോലെ ഇരിക്കുന്നത്, ഡെയിലി കളിയാക്കും. എങ്ങനെ? കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം ഉണ്ടായി. എങ്ങനെ? ഞാൻ വീട്ടിൽ അച്ഛനിരിക്കുന്ന കസേരയുടെ കോലൂരി വെച്ചു, ചാരു കസേര. ചാരു കസേരയുടെ കോലൂരി വെച്ചാ? രാവിലെ കണ്ട് വീണ് കിടക്കണം. ഞാൻ വൈകുന്നേരം ചെല്ലുമ്പോ ഇസഡ് പോലെ ഇങ്ങനെ കസേര ഇരിപ്പുണ്ട്. എന്നിട്ട് പൊക്കിയെടുത്ത് നോക്കിയപ്പോ വലത്തേക്കൈ ഒടിഞ്ഞ് ഏഴ് പോലെ ഇരിക്കും. ഏഴ് പോലെ? നേരെ ആശുപത്രി കൊണ്ടായി, ഡോക്ടറെ പറ്റിച്ച്. എങ്ങനെ പറ്റിച്ച്? ഡോക്ടർ വെച്ച് ഏത് കൈ ഒടിഞ്ഞു തോന്നി? ഞാൻ പറയാം ഇടത്തെ കൈ തോന്നി. എന്നിട്ട് ഇപ്പൊ ഇടത്തെ കൈ പ്ലാസ് ഇട്ടിരിക്കേ. അപ്പൊ വലത്തെ കയ്യാ? അതിപ്പോഴും ഏഴ് പോലെ തന്നെ ഇരിക്കേ. എന്ത് കാര്യത്തിന് കാണിച്ചു കൂട്ടാറാ ഷാജി? ഇതൊക്കെ നീ ഒന്നും മിണ്ടാനല്ലേ, ഇന്ന് ഇവിടെ കൂടി വന്നവരെ പോണവരൊക്കെ നമ്മൾ കളിയാക്കി മെഴുകും. ആ, നീ ഒറ്റയ്ക്ക് എങ്ങനെ ഉണ്ടാക്കിച്ച മതി, എന്നെ കൂട്ടണ്ട. എന്താ എടാ, ഞാനിപ്പത് എന്റെ പെങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ കേട്ട് വന്നേക്കാണ്. ഇപ്പൊ ബസ് വരും, കൈ കാണിക്കും, നിർത്തും, ഞാൻ കേറി പോവും. ബസ് വരില്ല. ബസ് വരില്ലേ? അവരോട് ഞാൻ പറഞ്ഞു ഇവിടെ പാലം മുളിഞ്ഞു കിടക്കുന്നു. ഇപ്പൊ നമുക്ക് പറ്റിക്കാൻ മുട്ടണ എക്കിൾ വന്നോല്ല ഇങ്ങനെ വരും. ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ചെയ്യാൻ പറ്റുന്ന സാധനം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എങ്ങനെ? എന്റെ പുറകെ ആരും വരണ്ട ഒന്ന് പറയണേ. നിന്റെ പുറകെ ആര് വരാനായിട്ടാ? ഇവന്റെ പുറകെ വരാൻ ആളാ. ആ എടാ, രാജൻ പി ദേവിന്റെ ഫിഗർ ഉള്ള ഒരുത്തം മനുണ്ടാ പുറകെ. അതിനിവിടെ ഒന്നുമില്ലല്ലോ. അതാണ് ശൂന്യം നിന്നൊരു പറ്റിക്കല്. എന്റെ പൊന്നടോ, ഇതൊക്കെ ഇത് എവിടെ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നു? നീ നമ്മൾ ഒരുങ്ങി അങ്ങടെ ഇറങ്ങണം. പിന്നെ ഒരുങ്ങി അങ്ങടെ ഇറങ്ങണം. എന്താ ആ ജോൺസൺ ഉണ്ട്? ഏത് ജോൺസൺ? എടാ, നമ്മൾ പണ്ട് നാല് പേരായിരുന്നല്ല കമ്പനി. ഞാന് ജോൺസൺ, നീ രാജപ്പൻ. സൈക്കിളുടെ കാരണം ആ ഒരു ഫുള്ള് കിട്ടിയ നമ്മൾ നാലുപേരൊരു ഷെയർട്ട് അടിക്കൂലേ. ആ അവരിപ്പൊ എന്റെ കൂടെ കുവൈത്തിൽ വന്നു. എന്റെ റെസ്റ്റോറന്റിൽ അവനിപ്പോ ബിഗ് ഷെഫ് ആണ്. എന്നെക്കാളും രണ്ടക്ക സംഖ്യ കൂടുതൽ ശമ്പളം കിട്ടണമെന്ന് പറഞ്ഞ് ഇപ്പൊ എന്നെക്കാട്ട മിണ്ടൂര് ഒടുക്കത്തെ ജാടയാണ്. അവനും നമ്മുടെ ബുള്ളറ്റ് ബാബു ഇല്ലേ, ആ ബുള്ളറ്റ് നടക്കണേ, ആ ബാബു ഇവനും തമ്മിലാണ് കമ്പനി. ഇപ്പൊ നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് വേണ്ട ഒറ്റ കാര്യമുള്ളൂ, ബുള്ളറ്റ് ബാബുവിനെ അവനെ തമ്മിൽ തെറ്റിക്കണം. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ബുള്ളറ്റ് ബാബുവിനെ അവനെ അവന്റെ ഭാര്യനെ തമ്മിൽ തെറ്റിച്ചേരാം. ഓക്കെ. The wonderful team from Vodafone Comedy Stars, Team Mars, delivering for you the comic nods, very special for the wonderful people of Malappuram. Ready? Pora, nammada energy ka poi endu kai idiche. Wow, thanks a lot. നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനുകൾ വഴി അറിയിക്കുക പതിവാണ്. ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി. ഹായ് വ്യൂവേഴ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേശീയ ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം.
അപ്പോ എല്ലാവർക്കും അറിയാം, ഇന്ന് തിരുവോണമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം അരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു. ഇത് ആരടാ? ഇത് മഹാബലി. ആര്? ഞാൻ. ചേട്ടാ, ഇത് ആരടാ ഈ കരിമ്പൂത്തിനെയൊക്കെ മാവേലിയാക്കിയത്? അത് സാറേ, ഈ നല്ലതിനൊക്കെ വേറെ ചാനലുകാരും ഉണ്ട്, അവസാനം കിട്ടി ഒന്നിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കഷ്ടം. ഞാൻ എന്താ ചെയ്യണ്ട ഇവിടെ? നീ ഒന്നും ചെയ്യണ്ട, നീ വാ അനക്കിയാ മതി, ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാം. ഞാൻ മഹാബലി തമ്പുരാൻ മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ. നിർത്ര, ഓണാശംസകൾ. ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ. മോനെ, മനസ്സിലേട്ടു പൊട്ടി. അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മോനെ, മനസ്സിൽ മറ്റൊരു ലഡു പൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു. പതിനൊന്ന് 30 സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം. ഇന്ന് രാത്രി 9 സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരിയസ് പരിപാടി പ്രേതോത്സവം. ഇന്നത്തെ എപ്പിസോഡ് മാറ്റിവെക്കാൻ എത്തുന്നത് റീന ആന്റണി നയിക്കുന്ന ടീം സാമ്പാറിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനം. ഇത് അഞ്ജലി. ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്നവൻ. നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറി പുകയുകയാണ്. ആര് പറഞ്ഞടി ഈ തറവാട്ടിലെ ചിരട്ടത്തവി എടുക്കാൻ? ഇരട്ട പറ്റ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ചിരട്ടത്തവി എടുക്കരുതെന്ന്? അമ്മേ, ഞാൻ ഈ തവി കൊണ്ടൊന്ന് കഞ്ഞി ഇളക്കിക്കോട്ടെ. അമ്മേ, വേണ്ട, ഇവിടെ താടി ചിരട്ടത്തവി. അമ്മേ, അമ്മയ്ക്ക് എന്നോട് ഒരു ദയയും തോന്നുന്നില്ലേ? എടി, ദയ കാണിക്കാനും കണ്ണീർ ഒലിപ്പിക്കാനും സോഫിയല്ല ഞാൻ. കഴിവും തണ്ടടവും ചെകുത്താന്റെ സ്വഭാവവുമുള്ള ഗ്ലോറിയാടിയ ഞാൻ തൊട്ടു പോകരുത് ഈ ചിരട്ടത്തവിയില്. ഭവാനി ആ ചിരട്ടത്തവി തിരികെ നൽകുമോ? അഞ്ജലിക്ക് ഇനി ചിരട്ടത്തവിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ? ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ ചിരട്ടത്തവി. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ മറക്കാതെ കാണുക. കുടുംബ പ്രേക്ഷകരുടെ ക്ഷമയുടെ വള്ളിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് കുടുംബസമേതം തലതല്ലിച്ചാകാൻ ഒരു സീരിയൽ മാമാങ്കം ചിരട്ടത്തവി. അവളുടെ ദുഃഖങ്ങൾക്ക് അറുതി വരുത്തുവാൻ അവനെത്തുന്നു നിരഞ്ജൻ. ചിരട്ടത്തവി, എ WZ ഗോവാലൻ പരമ്പര. ഈ പരിപാടികളെല്ലാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ന്യൂ രാജസ്ഥാൻ മാർബിൾ, കൊട്ടിയും ചിറയും കീഴ്, ചേർത്തല. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം ന്യൂ പാകിസ്ഥാൻ ഗ്രാനൈറ്റ്. ഞങ്ങൾക്ക് ബ്രാഞ്ചേ ഇല്ല. ജയൻസാറിന്റെ ശബ്ദം ആദ്യം പരിചയപ്പെടുത്തരാ. എല്ലാരും ചെയ്യുന്ന ഒരു ശബ്ദമുണ്ട്, ഇത് കിട്ടിയിരുന്നെങ്കിൽ അതാകാമായിരുന്നു. ഇങ്ങനെ ഒരു സിനിമയിൽ ജയൻസാറിന്റെ ശബ്ദം ഉപയോഗിച്ചിട്ടില്ല. ഇദ്ദേഹം സിനിമയിൽ ഉപയോഗിച്ച ഒരു ശൈലി ചെയ്യാണ്. ആ ശൈലി ഇഷ്ടപ്പെട്ട ഒന്ന് കൈകരിക്കണം കേട്ടോ. വേറെ ഒന്നല്ല, കഥയ്ക്കുന്നുണ്ട്. കഥച്ചു പോയാൽ കഥച്ച ജയൻ ഇരുമ്പഴികളുടെ ഹലോ. എന്നെ രക്ഷിക്കാൻ നീ നിന്റെ കുഞ്ഞിനെ വിളിപ്പിച്ചു. ഈ കട്ടിനെ വിളിക്കണമില്ലെങ്കിൽ ഞാൻ സത്യം ചെയ്യാറ് സിനിമ. എന്നെ രക്ഷിക്കാൻ നീ നിന്റെ കുഞ്ഞിനെ വിളിപ്പിച്ചെങ്കിൽ എന്നാ 1000 കുഞ്ഞുങ്ങളുടെ ജീവി രക്ഷിക്കാൻ ഞാൻ എന്റെ ജീവൻ തരത്തിൽ തയ്യാറാണ് സിനിമ. അതേപോലെ തന്നെ സത്യമാഷ്. സത്യമാഷ് ഡയലോഗ് കൈകാര്യം ചെയ്തിരുന്നത് സ്റ്റൈലാക്കിയല്ല എന്നുള്ളതാണ്. നമ്മളെ വീട്ടിൽ പോയിട്ട് അമ്മയെ ഒരു ഗ്ലാസ് വെള്ളം വേണം എന്നറിയാം, നമ്മളെ സ്റ്റൈലാക്കി പറയരുത്. ഇപ്പൊ ഞാനിപ്പോ എന്റെ അമ്മേനോട് പറയും, അമ്മ ഇതായിച്ചിട്ട് വയ്യ, ഒരു ഗ്ലാസ് വെള്ളം താണ്. ഇത് മലയാള സിനിമയിലെ എല്ലാ നടന്മാരും ഡയലോഗ് കൈകാര്യം ചെയ്യുന്ന സ്റ്റൈലാക്കിയാണ്. പക്ഷെ സത്യമാഷാണ് ഒറിജിനലായിട്ട് ചെയ്തതെന്ന് ഒരു ക്ലാസ് മുഖേന ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. പ്രേമനസീർ സാറ് വെള്ളത്തിന് വെച്ചത് എങ്ങനെയുണ്ടാവുക? എല്ലാവരും സ്റ്റൈലാക്കി കേൾക്കാം.
അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്കുള്ള അസ്വല്ലത്ത. അമ്മേ അമ്മയെ ദാഹിച്ചിട്ട് വയ്യ, എനിക്കുള്ള അസ്വല്ലത്ത. ഇത് മധുസാരി വെച്ചാ കണ്ടോ. അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മേ, എനിക്കുള്ള അസ്വല്ലതാണ്. ഇത് ജയൻസാരി വെച്ചാലോ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്കുള്ള അസ്വല്ലത്ത. ഇത് സുരേഷ് ഗോപിയാണ് ചോദിച്ചാലോ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്കുള്ള അസ്വല്ലത. ഇത് ലാലേട്ടൻ ചോദിച്ചാലോ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്കുള്ള അസ്വല്ലത. അമ്മേ ഇത് മമ്മൂക്ക് ചോദിച്ചാലോ. അമ്മേ ദാഹിച്ചിട്ട് വയ്യമ്മേ, എനിക്കുള്ള അസ്വല്ലത. അമ്മേ പക്ഷെ ഇതേപോലെ ഒന്നുമല്ല സത്യമാശി. സത്യമാശി കൂളായിട്ട് നമ്മൾ നമ്മൾ അമ്മേനോട് കൂടി പറയുന്നിട്ട് ഒരു അമ്മ ഒരു മസിലും പിടിക്കാൻ അമ്മ എനിക്ക് വരണ്ട മറ്റോലൊക്കെ സ്റ്റൈലാക്ക എന്നൊക്കെ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്കുള്ള അസ്വല്ലന്താ. അമ്മേ അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്കുള്ള അസ്വല്ലന്താ. അമ്മേ ദാഹിച്ചിട്ട് വയ്യമ്മേ, എനിക്കുള്ള അസ്വല്ലന്താ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്കുള്ള അസ്വല്ലന്താ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്കുള്ള അസ്വല്ലന്താ. അമ്മേ അതുകൊണ്ടാണ് സത്യൻ മാസ്റ്റർക്ക് പകരം വെക്കാൻ മലയാള സിനിമയിൽ മറ്റാരുമില്ല എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ സി എം സാറിന് ഒരു പ്രത്യേകതയുണ്ട്, ചിരിക്കുന്നത് കരയുന്നതും ഒരേപോലെയാണ്. അദ്ദേഹം ചിരിച്ചിരുന്ന എങ്ങനെയാ നോക്കിയത്? എന്റെ അമ്മിക്കുട്ടി ഒന്ന് ചിരിച്ചേ. അയ്യോ അങ്ങനെയല്ലേ, പെൺകുട്ടികളായാൽ പൊട്ടി പൊട്ടി ചിരിക്കണം. ഇതാ ഇങ്ങനെ മണ്ടിപ്പെണ്ണെ. ഇതേപോലെ തന്നെയാ കരയ. അന്തപുരം എന്ന ഈ ശബ്ദം മറന്നു പോകാം നിങ്ങളടുന്ന്. അന്തപുരം എന്ന ചിത്രത്തില് ജയൻ സാറ് നസീർ സാറിന്റെ മടിയിൽ വെച്ച് മരിക്കുന്ന ഒരു അങ്ങോട്ട് നോക്കാം. ബഹു പറയാണ് രാജൻ, ഞാൻ എന്നെ വിട്ടു പോവുകയാണ് രാജൻ. ബാബു എന്നെ വിട്ടു പോകരുത് ബാബു. രാജൻ എന്റെ പെങ്ങളെ ഞാൻ നിർത്തിയേൽപ്പിക്കുകയാണ് രാജൻ. ബാബു രാജൻ. ഇപ്പൊ ജയൻ മരിക്കുക, പിന്നെ നസീർ സാറ് ബാബു ബാബു. ബാബു ആ താളവട്ടത്തിലെ സംഭാഷണമൊക്കെ നമ്മൾ ഒരിക്കലും മറക്കൂല. അതുപോലെ തന്നെ ചിത്രത്തിലൊരു ചിരിയുണ്ട്, വെള്ളടിച്ച് പറയുന്നൊരു ഡയലോഗുണ്ട്. ഓർമ്മയുണ്ടെന്നറിയില്ല, അന്ന് ചെയ്തു നോക്കോ. ഓക്കെ കാര്യങ്ങൾ ഇത്ര നിസ്സാരമായ സ്ഥിതിക്ക് ഞാനൊരു സത്യം തുറന്ന് പറയാൻ പോവാ. ഞാൻ ആരുമല്ല. ആരും ആരും അതെന്താ വിഷ്ണു? അതല്ല, ഞാൻ ആരുമല്ല. ഒരു സംശയം ചോദിച്ചോട്ടെ? ഈ കസന്തി ജന്മനാല് ഇങ്ങനെയായിരുന്നോ? എന്താ വിഷ്ണു ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതല്ല, വിരസാവേ. മൂന്ന് താരങ്ങളാണ് ഇനി ഈ വേദിയിലേക്ക് എത്താൻ പോകുന്നത്. മിമിക്രി രംഗത്തും ടി വി രംഗത്തും അതേപോലെ തന്നെ പിന്നീട് സിനിമയിലും ഒക്കെ തന്നെ നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ചിട്ടുള്ള മൂന്ന് താരങ്ങളാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഫസ്റ്റ് ഓഫ് ഓൾ ഐ വെൽക്കം ഓൺ സ്റ്റേജ് രമേഷ് പിഷാരടി. പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നേരുന്നു. നിങ്ങളുടെ എല്ലാം നല്ല സ്വപ്നങ്ങൾ 2012 സാധിക്കാതെ പോയ സ്വപ്നങ്ങൾ ഇനി ബാക്കിയുണ്ടെങ്കിൽ അത് 2013 ജഗതീശ്വരൻ സാധിച്ചു തരട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു, എന്നും നന്മകൾ നേരുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. അബുദാബിയിൽ ഈ വേദിയിൽ ഇതിനു മുമ്പും പരിപാടി ചെയ്തിട്ടുണ്ട്. ഈ പരിപാടി ചെയ്യുമ്പോൾ കൂടുതൽ സന്തോഷം. 2013 തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ വിദേശ പരിപാടിയാണ് എന്നുള്ളതാണ്. അത് നിങ്ങളോടൊപ്പമായതിൽ വളരെ സന്തോഷം. 2012 ലോകം അവസാനിച്ചിരുന്നെങ്കിൽ ഇങ്ങോട്ട് വരേണ്ടി വരില്ലായിരുന്നു, പക്ഷേ അവസാനിച്ചില്ല. വീണ്ടും നമ്മളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്, അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റി. സംഭവ ബഹുലമായ ഒരു 2012 ആണ് ഏറ്റവും വേഗത്തിൽ കടന്നുപോയത്.
ഒന്ന് തിരിഞ്ഞു നോക്കുമ്പം 2012 ഒരുപാട് സംഭവങ്ങൾ സംഭവിച്ചു. 2011 ബ്ലസി സംവിധാനം ചെയ്ത പ്രണയം എന്ന ചിത്രം കാണാൻ അധികം ആരുമില്ലായിരുന്നെങ്കിലും 2012 ബ്ലസി സംവിധാനം ചെയ്യുന്ന പ്രസവം കാണാൻ എല്ലാവരും ടിക്കറ്റും എടുത്ത് കാത്തിരിക്കുകയാണ്. അടുത്ത ആഴ്ച ഒന്ന് വരാൻ വേണ്ടിയിട്ട് ഹീറോ ഹോണ്ടയുടെ ഒരു ബൈക്ക് മേടിച്ചാൽ ഇപ്പോൾ 5 ലിറ്റർ പെട്രോൾ ഫ്രീ ആണ്. ഒരു 2015 ആകുമ്പോഴത്തേക്ക് ഒരു ബൈക്ക് മേടിച്ചാൽ 5 ലിറ്റർ പെട്രോൾ മേടിച്ചാൽ ഒരു ബൈക്ക് ഫ്രീ ആകും എന്നുള്ള സ്ഥലയിൽ വില കൂടിക്കൊണ്ടിരിക്കുന്നു. പെട്രോളിനും എല്ലാ സാധനങ്ങൾക്കും ഇങ്ങനെ വില കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാട്ടിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിവിടെ ഈ പ്രോഗ്രാമിന് ഞാൻ എത്തിപ്പെടുക എന്ന കാര്യം നാട്ടിൽ മെട്രോ റെയിൽ വരുന്ന പോലെ ആയിരുന്നു. വരും വരില്ല, വരും വരില്ല എന്നൊരു സംശയം എൻ്റെ വിസയുമായി ബന്ധപ്പെട്ടും ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഒരുപാട് ടെൻഷൻ അടിച്ച് എന്നെ ഇവിടെ കൊണ്ടുവന്ന ശ്രീമാൻ ഖാദർ, അദ്ദേഹത്തോടുള്ള എൻ്റെയും ഞങ്ങളുടെ ഒപ്പം എത്തിയ എല്ലാ കലാകാരന്മാരുടെയും പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ പറയാൻ ഉപയോഗിക്കുകയാണ്. ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന നാസർ ഹോട്ടലിൻ്റെ എല്ലാമായ ഖാദറിന് നല്ല ഒരു കൈയടി ഫ്രീ ആയിട്ട് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഖാദറിൻ്റെ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഇങ്ങനെ ഞങ്ങളെ കൊണ്ടുവന്നു വളരെ സന്തോഷം. ഇങ്ങനെ 2012 നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണിച്ചു തന്നുകൊണ്ടാണ് നമ്മുടെ മുന്നിലൂടെ കടന്നുപോയത്. 2012 കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളിലേക്കും കടക്കുന്നതിന് മുമ്പ് ഒരു കലാകാരനെ കൂടെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിങ്ങൾക്കായി ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. 2012 ഏകദേശം 8 ചിത്രങ്ങളിൽ അഭിനയിച്ച് സൂപ്പർ ഹിറ്റായ മൈ ബോസ് എന്ന ചിത്രത്തിലൂടെയും പുതിയ തീരങ്ങളിലൂടെയും എല്ലാം നിങ്ങളുടെ മനം കവർന്ന ആളിൽ കുറുകിയവൻ അരങ്ങിൽ വലിയവൻ എന്നാണ് പറയാറ് ആ വലിയ കലാകാരനെ വേദിയിലേക്ക് കയ്യടികളോടെ സ്വാഗതം ചെയ്യാം. സ്വാഗതം ചെയ്യുന്നു ധർമ്മജൻ ബോൽഗാട്ടി. സ്വാഗതം ധർമ്മജൻ. നമസ്കാരം, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അബുദാബിയിൽ വരുമ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊരു സന്തോഷമുണ്ട്. അല്ല, സാധാരണ ഇവിടെ വരുമ്പോൾ പലരും പറയാറുണ്ടാവും ഗൾഫിൽ വന്ന് നിങ്ങൾ മലയാളികളെയൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് എന്ന്. നാട്ടിൽ കാണാൻ കിട്ടാത്ത സാധനമൊന്നുമല്ല മലയാളി എന്ന് പറഞ്ഞാൽ. എൻ്റെ സന്തോഷം അതല്ല. വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ടൊരു പരിപാടിക്ക് ഫ്ലൈറ്റിൽ കയറി കാലുകുത്തുന്നത് ഈ അബുദാബിയുടെ മണ്ണിലാണ്. ഓഹ്, പറയുന്ന കേട്ടാത്തൊന്നും. നാട്ടില് കോഴിക്കോട് വാസ്കോടി ഗാമ കാലുകുത്തി എന്നൊക്കെ പറയുന്ന പോലെ അബുദാബിയിലെ ധർമ്മം കാലുകുത്തി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് സംഭവിച്ചു എന്ന്. ഇവിടെ വന്നപ്പോ തൊട്ട് ധർമ്മൻ ഇന്നലെ തൊട്ട് മനസ്സിൽ എന്തോ ഇങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്നത് ഞാൻ വേദിക്ക് സൈഡിൽ നിന്നൊക്കെ ശ്രദ്ധിച്ചു. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഹാപ്പി ന്യൂ ഇയർ എന്ന 3 ഇംഗ്ലീഷ് വാക്ക് പറയാൻ വേണ്ടിയാണ് ഇത്രയും നേരം അവിടെ കിടന്ന് റിഹേഴ്സൽ ചെയ്തോണ്ടിരുന്നത്. എന്തായാലും ആദ്യ യാത്രയുടെ ഓർമ്മകൾ ഇപ്പോഴും ഉണ്ട്. ഇവിടെ ഒരു ആഘോഷം നടക്കുകയാണ്. ഈ ആഘോഷം ആഘോഷിക്കേണ്ട രീതിയിൽ തന്നെ ആഘോഷിച്ച് തീർക്കണം. വേദിയിൽ കോമഡിയുമായി ഇനിയും കാണാം എന്നോടൊപ്പോടെ ഇംഗ്ലീഷ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ധർമ്മൻ 2 ദിവസം മുമ്പ് വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു. രാത്രി ഒരു 2 മണിയായപ്പം ധർമ്മന്റെ ഭാര്യയുടെ മൊബൈലിൽ നിന്നും ടുട്ടു എന്നൊരു ശബ്ദം കേട്ടു. ധർമ്മൻ ചാടി എണീറ്റ് നോക്കിയപ്പോൾ ബ്യൂട്ടിഫുൾ എന്നൊരു മെസ്സേജ് വന്നിരിക്കുന്നു. ധർമ്മൻ ഭാര്യയോട് വിളിച്ചെഴുമ്പിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ കിടക്കുമ്പോൾ അർദ്ധരാത്രി 2 മണിക്ക് നിനക്ക് ബ്യൂട്ടിഫുൾ എന്നൊരു മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ അത് ആരാണെന്ന് അറിഞ്ഞു. Wonderful team from Vodafone Comedy Stars, Team Mars, delivering for you the comic nods, very special for that wonderful people of Malappuram. Ready? Pora, nammada energy ka poi endu kai edche. Wow, thanks a lot. നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനുകൾ വഴി അറിയിക്കുക പതിവാണ്. ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി. ഹായ് വ്യൂവേഴ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേശീയനെറ്റ് ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും അറിയാം ഇന്ന് തിരുവോണമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു. എന്തുവാടാ ഈ പാട്ട് എടുത്തിരുന്നത്? ക്രിസ്മസിനുള്ളതാണത്.
ഓണത്തിന്റെ പൂക്കളെടുത്തിട്ടെ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ, നിന്റെ മംഗല്യരാവ് വന്നണിഞ്ഞല്ലോ. മൈലഞ്ചി കൈ പിടിക്കാൻ വരുന്ന നേരം, നിന്റെ സുന്ദര പൂമുഖം മറിഞ്ഞിടല്ലേ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ, നിന്റെ മംഗല്യരാവ്. ഇതാരടാ ഇത്? മഹാബലി. ആര്? ഞാൻ. ചേട്ടാ, ഇത് ആരടാ ഈ കരിമ്പൂത്തിനെയൊക്കെ മാവേലിയാക്കിയത്? അത് സാറേ, ഈ നല്ലതിനൊക്കെ വേറെ ചാനലുകാരും ഉണ്ടോ? അവസാനം കിട്ടി ഒന്നിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കഷ്ടം. ഞാൻ എന്താ ചെയ്യണ്ട ഇവിടെ? നീ ഒന്നും ചെയ്യണ്ട, നീ വാ അനക്കിയാ മതി, ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാം. ഞാൻ മഹാബലി തമ്പുരാൻ മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ. നിർത്ര ഓണാശംസകൾ. ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ. മോനെ, മനസ്സിൽ ലെട്ടുപൊട്ടി. അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മോനെ, മനസ്സിൽ മറ്റൊരു ലെട്ടുപൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു. പതിനൊന്ന് 30 സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം. ഇന്ന് രാത്രി 9 സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരിയസ് പരിപാടി പ്രേതോത്സവം. ഇന്നത്തെ എപ്പിസോഡ് മാറ്റിവെക്കാൻ എത്തുന്നത് റീന ആന്റണി നയിക്കുന്ന ടീം സാമ്പാറിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനം. കാറ്റിനെ മറക്കാൻ പോവാൻ കുരുന്നിലേക്കാകുമോ? തൊട്ടു തൊട്ടു കരയുന്ന കരയെ പിരി. റീന ആന്റണിയുടെ ഈ പെർഫോമൻസ് കഴിഞ്ഞപ്പോ പ്രേതോത്സവത്തിന്റെ സ്റ്റുഡിയോ ഫ്ലോർ തകർന്നു വീണ് 9 ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുന്നു. എറണാകുളത്ത് നിന്നും ക്യാമറമാൻ അർത്തിക്കുട്ടിക്കൊപ്പം ബിജു. 11 സ്ത്രീ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പര. ഇത് അഞ്ജലി. ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്നവൻ. നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറി പുകയുകയാണ്. ആള് പറഞ്ഞടി, ഈ തറവാട്ടിലെ ചിരട്ടത്തവി എടുക്കാൻ. ഇരട്ട പറ്റ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ചിരട്ടത്തവി എടുക്കരുതെന്ന്? അമ്മേ, ഞാൻ ഈ തവി കൊണ്ടൊന്ന് കഞ്ഞി ഇളക്കിക്കോട്ടെ അമ്മേ. വേണ്ട, ഇവിടെ താടി ചിരട്ടത്തവി. അമ്മേ, അമ്മയ്ക്ക് എന്നോട് ഒരു ദയയും തോന്നുന്നില്ലേ? എടി, ദയ കാണിക്കാനും കണ്ണീർ ഒലിപ്പിക്കാനും സോഫിയല്ല ഞാൻ. കഴിവും തണ്ടടും ചെകുത്താന്റെ സ്വഭാവവുമുള്ള ഗ്ലോറിയാടിയ ഞാൻ. തൊട്ടു പോകരുത് ഈ ചിരട്ടത്തവിയല്. ഭവാനി ആ ചിരട്ടത്തവി തിരികെ നൽകുമോ? അഞ്ജലിക്ക് ഇനി ചിരട്ടത്തവിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ? ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളിവരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ ചിരട്ടത്തവി. തിങ്കൾ മുതൽ വെള്ളിവരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ മറക്കാതെ കാണുക. കുടുംബ പ്രേക്ഷകരുടെ ക്ഷമയുടെ വള്ളിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് കുടുംബ സമേതം. വണ്ടർഫുൾ ടീം ഫ്രം വോഡാഫോൺ കോമഡി സ്റ്റാർസ്, Team Mars, delivering for you the comic nods, very special for that wonderful people of Malappuram. Ready? Pora, nammada energy ka poi endu kai edche. Wow, thanks a lot. നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനുകൾ വഴി അറിയിക്കുക പതിവാണ്. ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി. ഹായ് വ്യൂവേഴ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേശീയാനന്ദ ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോ എല്ലാവർക്കും അറിയാം, ഇന്ന് തിരുവോണമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം അരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു. എന്തുവാടാ ഈ പാട്ട് എടുത്തിരുന്നത്? ക്രിസ്മസിനുള്ളതാണത്.
ഓണത്തിന്റെ പൂക്കളം എടുത്തിട്ട്. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ, നിന്റെ മംഗല്യരാവ് വന്നണിഞ്ഞല്ലോ. മൈലഞ്ചി കൈ പിടിക്കാൻ വരുന്ന നേരം, നിന്റെ സുന്ദര പൂമുഖം മറിഞ്ഞിടല്ലേ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ, നിന്റെ മംഗല്യരാവ്. മഹാബലി ആര്? ഞാൻ. ഇത് ആരടാ ഈ കരിമ്പൂത്തിനെയൊക്കെ മാവേലിയാക്കിയത്? അത് സാറേ, ഈ നല്ലതിനൊക്കെ വേറെ ചാനലുകാരും ഉണ്ടായി, അവസാനം കിട്ടി ഒന്നിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കഷ്ടം. ഞാൻ എന്താ ചെയ്യണ്ട ഇവിടെ? നീ ഒന്നും ചെയ്യണ്ട, നീ വാ അനക്കിയാ മതി, ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാം. ഞാൻ മഹാബലി തമ്പുരാൻ മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ. നിർത്ര ഓണാശംസകൾ. ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ. മോനെ, മനസ്സിൽ ലെട്ടു പൊട്ടി. അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മോനെ, മനസ്സിൽ മറ്റൊരു ലെട്ടു പൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു. പതിനൊന്ന് 30 സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം. ഇന്നു രാത്രി 9 സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരിയസ് പരിപാടി പ്രേതോത്സവം. ഇന്നത്തെ എപ്പിസോഡ് മാറ്റിവെക്കാൻ എത്തുന്നത് റീന ആന്റണി നയിക്കുന്ന ടീം സാമ്പാറിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനം. കാറ്റിനെ മറക്കാൻ പോവാൻ കുരുന്നിലേക്കാകുമോ, തൊട്ടു തൊട്ടു കരയുന്ന കരയെ പിരി. റീന ആന്റണിയുടെ ഈ പെർഫോമൻസ് കഴിഞ്ഞപ്പോ പ്രേതോത്സവത്തിന്റെ സ്റ്റുഡിയോ ഫ്ലോർ തകർന്നു വീണ് 9 ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുന്നു. എറണാകുളത്ത് നിന്നും ക്യാമറമാൻ അർത്തിക്കുട്ടിക്കൊപ്പം ബിജു. 11 സ്ത്രീ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പര. ഇത് അഞ്ജലി. ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്നവൻ. നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറി പുകയുകയാണ്. ആര് പറഞ്ഞടി ഈ തറവാട്ടിലെ ചിരട്ടത്തവി എടുക്കാൻ? ഇരട്ട പറ്റ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ചിരട്ടത്തവി എടുക്കരുതെന്ന്? അമ്മേ, ഞാൻ ഈ തവി കൊണ്ടൊന്ന് കഞ്ഞി ഇളക്കിക്കോട്ടെ അമ്മേ. വേണ്ട, ഇവിടെ താടി ചിരട്ടത്തവി. അമ്മേ, അമ്മയ്ക്ക് എന്നോട് ഒരു ദയയും തോന്നുന്നില്ലേ? എടി, ദയ കാണിക്കാനും കണ്ണീർ ഒലിപ്പിക്കാനും സോഫി അല്ല ഞാൻ. കഴിവും തണ്ടടും ചെകുത്താന്റെ സ്വഭാവവുമുള്ള ഗ്ലോറിയാടിയ ഞാൻ തൊട്ടു പോകരുത് ഈ ചിരട്ടത്തവിയില്. ഭവാനി, ആ ചിരട്ടത്തവി തിരികെ നൽകുമോ? അഞ്ജലിക്ക് ഇനി ചിരട്ടത്തവിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ? ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ ചിരട്ടത്തവി. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ മറക്കാതെ കാണുക. കുടുംബ പ്രേക്ഷകരുടെ ക്ഷമയുടെ വള്ളിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് കുടുംബ സമേതം. വണ്ടർഫുൾ ടീം ഫ്രം വോഡാഫോൺ കോമഡി സ്റ്റാർസ്, Team Mars, delivering for you the comic nods, very special for that wonderful people of Malappuram. Ready? Pora nammada energy ku poi endu kai idiche. Wow, thanks a lot. നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനുകൾ വഴി അറിയിക്കുക പതിവാണ്. ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി. ഹായ് വ്യൂവേഴ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേശീയാനന്ദ ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോ എല്ലാവർക്കും അറിയാം, ഇന്ന് തിരുവോണമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു.
ഇവിടെ എന്തുവാടെ ഈ പാട്ട് എടുത്തിരുന്നേ? എടാ ക്രിസ്തുമസിനുള്ളതാണത്, ഓണത്തിന്റെ പൂക്കൾ എടുത്തിട്ടെ. മുഞ്ചെത്തിയെ പുതുമണവട്ടിയെ, നിന്റെ മംഗല്യരാവ് വന്നണിഞ്ഞല്ലോ. മൈലഞ്ചി കൈ പിടിക്കാൻ വരുന്ന നേരം, നിന്റെ സുന്ദര പൂമുഖം മറിഞ്ഞിടല്ലേ. മുഞ്ചെത്തിയെ പുതുമണവട്ടിയെ, നിന്റെ മംഗല്യരാവ്. മഹാബലി ആര്? ഞാൻ. ഇത് ആരടാ ഈ കരിമ്പൂത്തിനെയൊക്കെ മാവേലിയാക്കിയത്? അത് സാറേ, ഈ നല്ലതിനൊക്കെ വേറെ ചാനലുകാരും ഉണ്ടോ? അവസാനം കിട്ടിയ ഒന്നിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കഷ്ടം. ഞാൻ എന്താ ചെയ്യണ്ട ഇവിടെ? നീ ഒന്നും ചെയ്യണ്ട, നീ വാ അനക്കിയാ മതി, ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാം. ഞാൻ മഹാബലി തമ്പുരാൻ മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ. നിർത്തറ, ഓണാശംസകൾ. ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ. മോനെ, മനസ്സിൽ ലെട്ടുപൊട്ടി. അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മോനെ, മനസ്സിൽ മറ്റൊരു ലെട്ടുപൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു. പതിനൊന്ന് 30 സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം. ഇന്നു രാത്രി 9 സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരിയസ് പരിപാടി പ്രേതോത്സവം. ഇന്നത്തെ എപ്പിസോഡ് മാറ്റിവെക്കാൻ എത്തുന്നത് റീന ആന്റണി നയിക്കുന്ന ടീം സാമ്പാറിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനം. കാറ്റിനെ മറക്കാൻ പോവാൻ കുരുന്നിലേക്കാകുമോ? തൊട്ടു തൊട്ടു കരയുന്ന കരയെ പിരിയും. റീന ആന്റണിയുടെ ഈ പെർഫോമൻസ് കഴിഞ്ഞപ്പോ പ്രേതോത്സവത്തിന്റെ സ്റ്റുഡിയോ ഫ്ലോർ തകർന്നു വീണ് 9 ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുന്നു. എറണാകുളത്ത് നിന്നും ക്യാമറമാൻ അർത്തിക്കുട്ടിക്കൊപ്പം ബിജു. 11 സ്ത്രീ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പര. ഇത് അഞ്ജലി. ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്നവൾ. നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറി പുകയുകയാണ്. ആര് പറഞ്ഞടി ഈ തറവാട്ടിലെ ചിരട്ടത്തവി എടുക്കാൻ? ഇരട്ട പറ്റ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ചിരട്ടത്തവി എടുക്കരുതെന്ന്? അമ്മേ, ഞാൻ ഈ തവി കൊണ്ടൊന്ന് കഞ്ഞി ഇളക്കിക്കോട്ടെ. അമ്മേ, വേണ്ട, ഇവിടെ താടി ചിരട്ടത്തവി. അമ്മേ, അമ്മയ്ക്ക് എന്നോട് ഒരു ദയയും തോന്നുന്നില്ലേ? എടി, ദയ കാണിക്കാനും കണ്ണീർ ഒലിപ്പിക്കാനും സോഫി അല്ല ഞാൻ. കഴിവും തണ്ടടും ചെകുത്താന്റെ സ്വഭാവവുമുള്ള ഗ്ലോറിയാടിയ ഞാൻ തൊട്ടു പോകരുത് ഈ ചിരട്ടത്തവിയില്. ഭവാനി ആ ചിരട്ടത്തവി തിരികെ നൽകുമോ? അഞ്ജലിക്ക് ഇനി ചിരട്ടത്തവിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ? ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ ചിരട്ടത്തവി. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ മറക്കാതെ കാണുക. കുടുംബ പ്രേക്ഷകരുടെ ക്ഷമയുടെ വള്ളിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് കുടുംബസമേതം. വണ്ടർഫുൾ ടീം ഫ്രം വോഡാഫോൺ കോമഡി സ്റ്റാർസ്, Team Mars, delivering for you the comic nods, very special for the wonderful people of Malappuram. Ready? Pora, nammada energy ku poi endu kai idiche. Wow, thanks a lot. നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനുകൾ വഴി അറിയിക്കുക പതിവാണ്. ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി. ഹായ് വ്യൂവേഴ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേശീയാനന്ദ ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോ എല്ലാവർക്കും അറിയാം, ഇന്ന് തിരുവോണമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു.
ഇവിടെ എന്തോ അടേ ഈ പാട്ട് എടുത്തിരുന്നേ, എടെ ക്രിസ്തുമസിനുള്ളതാന്നത്, ഓണത്തിന്റെ പൂക്കൾ എടുത്തിട്ടെ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ, നിന്റെ മംഗല്യരാവ് വന്നണിഞ്ഞല്ലോ, മൈലഞ്ചി കൈ പിടിക്കാൻ വരുന്ന നേരം, നിന്റെ സുന്ദര പൂമുഖം മറിഞ്ഞിടല്ലേ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ, നിന്റെ മംഗല്യരാവ്. മഹാബലി ആര്? ഞാൻ. ചേട്ടാ, ഇത് ആരടാ ഈ കരിമ്പൂത്തിനെയൊക്കെ മാവേലിയാക്കിയത്? അതെ സാറേ, ഈ നല്ലതിനൊക്കെ വേറെ ചാനലുകാർ കൊണ്ടുപോയി, അവസാനം കിട്ടി ഒന്നിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കഷ്ടം. ഞാൻ എന്താ ചെയ്യണ്ട ഇവിടെ? നീ ഒന്നും ചെയ്യണ്ട, നീ വാ അനക്കിയാ മതി, ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാം. ഞാൻ മഹാബലി തമ്പുരാൻ മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ. നിർത്തറ ഓണാശംസകൾ. ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ. മോനെ, മനസ്സിൽ ലെട്ടുപൊട്ടി. അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മോനെ, മനസ്സിൽ മറ്റൊരു ലെട്ടുപൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു. പതിനൊന്ന് മുപ്പതിന് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം. ഇന്ന് രാത്രി 9 മണിക്ക് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരിയസ് പരിപാടി പ്രേതോത്സവം. ഇന്നത്തെ എപ്പിസോഡ് മാറ്റി വയ്ക്കാൻ എത്തുന്നത് റീന ആന്റണി നയിക്കുന്ന ടീം സാമ്പാറിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനം. കാറ്റിനെ മറക്കാൻ പോവാം, കുരുന്നിലേക്കാകുമോ.